ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈസെക്ഷൻ മെത്തേഡ്. ബൈസെക്ഷൻ മെത്തേഡ് എന്തിനാ യൂസ് ചെയ്യണേ? സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. എന്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ? നോൺ ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ന്യൂമറിക്കൽ മെത്തേഡാണ് ബൈസെക്ഷൻ മെത്തേഡ്. അതുപോലെ മറ്റൊരു മെത്തേഡായിരുന്നു ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ബൈസെക്ഷൻ മെത്തേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റൂട്ട് കണ്ടുപിടിക്കണം. എന്തിൻ്റെ? നോൺ ലീനിയർ ഇക്വേഷൻ്റെ. കണ്ട പവർ കണ്ട ക്യൂബ്. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് ഫോർ എക്സ് മൈനസ് നയൻ എന്ന് പറയുന്ന നോൺ ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം ബൈസെക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് ഫൈനലിൽ ഒരു ആൻസർ കിട്ടുമ്പോൾ നമുക്ക് എക്സ് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് സീറോ ആവും. അപ്പോൾ ആ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ബൈസെക്ഷൻ മെത്തേഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് കിട്ടി. ആ എഫ് ഓഫ് എക്സ് അങ്ങോട്ട് എടുത്ത് എഴുതി. എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് ക്യൂബ് മൈനസ് ഫോർ എക്സ് മൈനസ് നയൻ. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇൻ്റർവെൽ കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? ഇൻ്റർവെല്ലിൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻ്റർവെല്ലിൽ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിന് ഞാൻ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കും. സീറോ, വൺ, ടു, ത്രീ, ഫോർ അങ്ങനെ താഴോട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും. എപ്പോൾ വരെ എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് എക്സിന് എന്തിട്ട് കൊടുത്തു? സീറോ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ ഞാൻ എന്തിടണം? സീറോ ഇടണം. അപ്പോൾ ആദ്യം സീറോ ക്യൂബ് മൈനസ് ഫോർ ഇൻറ്റു സീറോ സീറോ മൈനസ് നയൻ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? മൈനസ് നയൻ കിട്ടി. അടുത്തത് ഞാൻ വൺ ഇട്ട് കൊടുക്കാൻ പോകും എക്സിന്. എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഞാൻ വൺ ഇട്ട് കൊടുക്കാൻ പോവാം. വൺ ക്യൂബ് മൈനസ് ഫോർ മൈനസ് നയൻ. അത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? മൈനസ് ട്വൽവ് കിട്ടി. അടുത്തത് ഞാൻ എഫ് ഓഫ് ടു കാണാൻ പോവാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഞാൻ ടു ഇട്ട് കൊടുക്കണം. അപ്പോൾ ടു ക്യൂബ് എന്ന് പറയുമ്പോൾ എയ്റ്റ് മൈനസ് ഫോർ ഇൻറ്റു ടു എയ്റ്റ് മൈനസ് നയൻ. അപ്പോഴും എനിക്ക് മൈനസ് നയൻ കിട്ടി. അടുത്തത് ഞാൻ എഫ് ഓഫ് ത്രീ കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ ഞാൻ എന്തിടണം? ത്രീ ഇടണം. അപ്പോൾ ത്രീ ക്യൂബ് ട്വൻറ്റി സെവൻ മൈനസ് ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് മൈനസ് നയൻ. അത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? സിക്സ് കിട്ടി. അടുത്തത് ഞാൻ എഫ് ഓഫ് ഫോർ കാണണോ? വേണ്ട. കാരണം എന്താ? ഇത് ഇവിടെ നോക്ക്, ഇവിടെ എനിക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടി, ഇവിടെ എനിക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടി. അപ്പോൾ എൻ്റെ എക്സ് കിടക്കാൻ പോകുന്നത് ഈ നെഗറ്റീവിൻ്റെയും പോസിറ്റീവിൻ്റെ ഇടയ്ക്കാണ്. എന്ത് കിടക്കാൻ പോകുന്നത്? സീറോ കിടക്കാൻ പോകുന്നത്. കണ്ടോ, സീറോ. ആ സീറോ ആവുന്നത് എപ്പോഴാണ്? ടുവിൻ്റെയും ത്രീയുടെയും ഇടയ്ക്കാണ് എൻ്റെ എക്സ് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ ഇൻ്റർവെൽ എന്താ? ടു കോമ ത്രീ. ടു കോമ ത്രീ ആയിരിക്കും എൻ്റെ ഇൻ്റർവെൽ. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ആണ് എൻ്റെ എക്സ് കിടക്കുന്നത്, ഫൈനൽ ആൻസറായ എക്സ് കിടക്കുന്നത്. അത് ചെയ്യുമ്പോൾ എനിക്ക് സീറോ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇൻ്റർവെല് കണ്ടുപിടിച്ചു. ഇൻ്റർവെൽ എന്തൊക്കെയാ? ടു കോമ ത്രീ. ഇൻ്റർവെല് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എടുപ്പുക. പിന്നെ ആകെ ഒരേ ഒരു ഇക്വേഷനേ ഉള്ളൂ. എക്സ് വൺ ഈക്വൽ ടു എക്സ് പ്ലസ് അല്ല, എ പ്ലസ് ബി ബൈ ടു. എ പ്ലസ് ബി ബൈ ടു. എ പ്ലസ് ബി ബൈ ടു ആ ഒരു ഇക്വേഷനിൽ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇത് എയും ബിയും എന്താ? എ എന്ന് പറയണത് ഇൻ്റർവെല്ല്, ഇത് ഫസ്റ്റ്. പിന്നെ ബി എന്ന് പറയണത് ത്രീ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എക്സ് വൺ കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ എക്സ് വൺ കണ്ടുപിടിക്കുമ്പോൾ എന്താ കിട്ടുക? എക്സ് വൺ ഈക്വൽ ടു എ പ്ലസ് ബി ബൈ ടു. എ എന്താ? ടു. ബി എന്താ? ത്രീ. അപ്പോൾ ടു പ്ലസ് ത്രീ ബൈ ടു എന്താ? ഫൈവ് ബൈ ടു. ഫൈവ് ബൈ ടു എന്ന് പറയുമ്പം ടു പോയിൻറ്റ് ഫൈവ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് വൺ ടു പോയിൻറ്റ് ഫൈവ് എന്ന് കിട്ടി. ഇനി ആ കിട്ടിയ എക്സ് വൺ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എഫ് ഓഫ് എക്സിന്. അപ്പോൾ എവിടെയൊക്കെ എഫ്, ഓക്കെ നിൽക്കട്ടോ, എഫ് ഓഫ് എക്സിന് പറഞ്ഞ എന്ത് കൊടുത്തു? ടു പോയിൻറ്റ് ഫൈവ് കൊടുത്തു. അപ്പോൾ ഈ ഇക്വേഷനിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ ഞാൻ എന്തിടണം? ടു പോയിൻറ്റ് ഫൈവ് ഇടണം. അപ്പോൾ എൻ്റെ ആദ്യത്തത് ടു പോയിൻറ്റ് ഫൈവ് ക്യൂബ് മൈനസ് ഫോർ ഇൻറ്റു ടു പോയിൻറ്റ് ഫൈവ് മൈനസ് നയൻ. അത് കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ത്രീ പോയിൻറ്റ് ത്രീ സെവൻ ഫൈവ് എന്ന് കിട്ടും. ഇനി ശ്രദ്ധിക്കട്ടോ, ഇപ്പോൾ എന്ത് കിട്ടി? മൈനസ് ത്രീ പോയിൻറ്റ് ത്രീ സെവൻ ഫൈവ് എന്ന് കിട്ടി. ഈ കിട്ടിയത് എന്താ? ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് അല്ലേ? ഈ കിട്ടിയത് നെഗറ്റീവ് വാല്യൂ ആകുമ്പം നമ്മൾ ഇൻ്റർവെല്ലിൽ എനെ സബ്സ്റ്റിറ്റ്യൂട്ട് എനെ നമ്മൾ മാറ്റണം. ഇപ്പോൾ എ എന്താ? ടു ആണ്. ആ എനെ മാറ്റി നമ്മൾ എന്താക്കണം? ടു പോയിൻറ്റ് ഫൈവ് ആക്കണം. അപ്പോൾ എൻ്റെ പുതിയ ഇൻ്റർവെൽ എന്താവും? ടു പോയിൻറ്റ് ഫൈവ് കോമ ത്രീ. ഇപ്പോൾ സപ്പോസ് എനിക്കിവിടെ കിട്ടിയ വാല്യൂ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഞാൻ ഇതിൽ ഏത് ഇൻ്റർവെല്ലിൽ മാറ്റണ്ടേ? ബി മാറ്റണം. ഓക്കെ, ഇപ്പം ഞാൻ എന്താ മാറ്റിയത്? എ മാറ്റി. കാരണം എന്താ? എനിക്ക് കിട്ടിയ വാല്യൂ നെഗറ്റീവാണ്. അടുത്തത് ചെയ്യാം, അപ്പോൾ മനസ്സിലാവും.
ഞാൻ പിന്നെയും എക്സ് വൺ കാണാൻ പോവാം. ഇപ്പം എൻ്റെ പുതിയ ഇൻ്റർവെൽ അല്ല 2.5 ത്രീയും. അപ്പോൾ 2.5 + 3/2 അത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2.75 കിട്ടും. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സിന് പകരം 2.75 ഇടുക. അപ്പോൾ എൻ്റെ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ ഞാൻ 2.75 ഇടുക. അപ്പോൾ 2.75³ - 4 × 2.75 - 9 അത് കാൽക്കുലേറ്റർ ചെയ്യുമ്പം എന്താ കിട്ടുക? 0.7968. നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കട്ടോ. ഉണ്ടോ ഇതെന്താ കിട്ടിയത്? ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. പോസിറ്റീവ് അല്ലേ കിട്ടിയത്? പോസിറ്റീവ്. പോസിറ്റീവ് കിട്ടുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഏത് ഇൻ്റർവെല്ലാം മാറ്റണ്ടേ? എ ആണോ ബി ആണോ? ബി മാറ്റണം. അപ്പോൾ എൻ്റെ പുതിയ ഇൻ്റർവെല്ലാം എന്തായി? എനെ അതുപോലെ തന്നെ എഴുതി. ബി എന്തായി? ബി ഞാൻ മാറ്റിയത്. 3 ആണോ ഇതിൻ്റെ? അല്ല, എൻ്റെ പുതിയ ഇൻ്റർവെല്ല് 2.75. കണ്ടോ ഇൻ്റർവെല്ല് മാറി. ഇനി ഞാൻ പുതിയ അടുത്ത എക്സ് വൺ കാണാം. അപ്പോൾ എന്ത് ചെയ്തു? 2.5 + 2.75 / 2. അത് ചെയ്യുമ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഞാൻ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സിന് പകരം ആ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് ചെയ്യുമ്പോൾ പിന്നെയും എനിക്കൊരു നെഗറ്റീവോ പോസിറ്റീവോ കിട്ടും. ആ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇൻ്റർവെല്ല് എനെ മാറ്റണം. എനെ മാറ്റി ഞാൻ ഇതിടണം. മറിച്ച് അത് പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ ഇൻ്റർവെല്ല് ബീനെ മാറ്റണം. അങ്ങനെ ചെയ്ത് 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 പോകുമ്പോൾ നമുക്ക് ഒരു 3-4 ഐട്രേഷൻ താഴോട്ട് ചെയ്ത് പോകുമ്പം ദേ ഈ ഒരു വാല്യൂ ഇല്ലേ, അത് ഇപ്പം 0.7968 ആയി. അടുത്ത ചിലപ്പോൾ 0.5 ആവാം. പിന്നെയും ചെയ്ത് പോകുമ്പം അത് അടുത്തടുത്ത് 0 അടുത്ത് വരും. അപ്പോൾ 0 അടുത്ത് വരുമ്പോൾ നമ്മുടെ അത് ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് എത്തുമ്പോഴാണ്. ഒരു എക്സ് 2.7006 + 2.707/2 ആ ഒരു സെക്ഷൻ എത്തുമ്പോഴാണ് നമ്മുടെ ഈ ഒരു വാല്യൂ 0 ആവുക. ഓക്കെ, അത് താഴോട്ട് താഴോട്ട് പോകാത്തതെന്ന് വെച്ചാൽ സമയം വീഡിയോയുടെ ലെങ്ത്ത് കൂടും. നിങ്ങളത് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് എയും ബിയും ഒരേപോലത്തെ ഇൻ്റർവെല്ലുകൾ കിട്ടി. ഒരേപോലത്തെ ഇൻ്റർവെല്ല് കിട്ടുകയും ചെയ്തു. ഈ വാല്യൂ കണ്ടോ, ഇവിടെ 3.375 ആയിരുന്നു, ഇവിടെ 0.7968 ആയി. പിന്നെ ഒരു വാല്യൂ, ഈ വാല്യൂ 0 അടുത്ത് വരിക. ആ സമയം എത്തുമ്പം കിട്ടുന്ന നമ്മുടെ എക്സിൻ്റെ വാല്യൂ ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 2.7065 ആണ്. അപ്പോൾ എക്സ് വൺ 2.7065 ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ 0 ആവും. അതായിരിക്കും നമ്മുടെ എക്സിൻ്റെ വാല്യൂ. അതാണ് ന്യൂമറിക്കൽ മെത്തേഡ് ഫോർ സൊല്യൂഷൻ ഓഫ് നോൺ ലീനിയർ ഇക്വേഷൻ. പവർ കണ്ട്, നോൺ ലീനിയർ ഇക്വേഷൻ യൂസിങ് ബൈസെക്ഷൻ മെത്തേഡ്. ആകെ ഒരു ഫോർമുലേ ഉള്ളൂ, എക്സ് വൺ ഈക്വൽ ടു a + b/2. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മനസ്സിലാകാത്തുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം വേണമെങ്കിൽ രണ്ടാമതൊരു വീഡിയോ എടുക്കാൻ നോക്കാം. ഓക്കെ.